കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു നാറിയ രാഷ്ട്രീയ കളി നമ്മൾ കണ്ടിരുന്നു. പെൻഷൻ മുടങ്ങിയെന്ന കാരണത്താൽ രണ്ട് വയോവൃദ്ധരെ ഭിക്ഷയെടുപ്പിച്ച നെറുകെട്ട രാഷ്ട്രീയം. കോൺഗ്രസ് നേതാക്കൾ പിച്ചയെടുപ്പിച്ച രാഷ്ട്രീയ നാടകത്തിലെ മറിയക്കുട്ടി ചേടത്തി ഒരു ലക്ഷപ്രഭുവാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നത്. സ്വന്തമായി രണ്ട് വീടും അതിലൊരു വീട് അടിമാലി 200 ഏക്കറിൽ 5000 രൂപ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പഴമ്പിളിച്ചാലിൽ 1.5 ഏക്കറോളം സ്ഥലത്തിനും ഉടമയാണ്. മറിയക്കുട്ടിയുടെ മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ വിദേശത്തുമുണ്ട്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് അരി വാങ്ങാൻ ഗതിയില്ലാതെ പിച്ചയെടുക്കേണ്ടി വന്നു എന്ന കളവുമായി മറിയക്കുട്ടി രംഗത്ത് വന്നത്. കോൺഗ്രസിന്റെ നെറുകെട്ട രാഷ്ട്രീയ നാടകത്തിന് കുടപിടിച്ചുകൊണ്ട് ചട്ടിയുമായി തെരുവിലിറങ്ങി സ്വയം അപഹാസ്യായത് എന്തിനാ മറിയക്കുട്ടി? അന്നയുടെ പെൻഷൻ നഷ്ടമായത് രേഖകൾ ഹാജരാക്കാത്തതിനാലാണ്. ഈറ്റത്തൊഴിലാളി പെൻഷൻ ഉപഭോക്താവായ അന്നയുടെ പെൻഷൻ 3 വർഷമായി ലഭിക്കാതിരുന്നത് മസ്റ്ററിംഗ് രേഖകൾ കൃത്യമായി ഹാജരാക്കാത്തതിനാലാണ്. പ്രായമായതുകൊണ്ട് ബാങ്കിൽ പോയി പണം പിൻവലിക്കുവാൻ സാധ്യമല്ല എന്ന അന്നയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 2020 ഏപ്രിൽ വരെയുള്ള പെൻഷൻ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അയച്ചു നൽകിയിട്ടുണ്ട്. തുടർന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് രേഖകൾ ഹാജരാക്കാതിരുന്നതിനാലാണ് പെൻഷൻ മുടങ്ങിയത്. എന്നാൽ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് അന്ന ബന്ധപ്പെട്ട ഓഫീസിൽ നേരിട്ട് അറിയിച്ചില്ലായിരുന്നു. പരാതി പറഞ്ഞെങ്കിലും സർക്കാർ നൽകാത്തതിനാലാണ് ലഭിക്കാത്തതെന്ന് അന്നയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വാടകം ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടറുടെ മുമ്പാകെ അന്ന പരാതി നൽകി. ഏപ്രിൽ 18 തന്നെ ചാണ്ടി ഇടപെട്ട് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്തു. ഈ വസ്തുതകൾ മറച്ചുവെച്ച് അന്നയെ കൊണ്ട് ഭിക്ഷയാചിപ്പിച്ച് കോൺഗ്രസ് വാടകവും കോൺഗ്രസ് നേതാക്കളും സർക്കാരിനെതിരെ വാർത്ത ചമയ്ക്കാൻ നടത്തിയ സമരാഭ്യാസമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 200 ഏക്കർ മില്ലുംപടി പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിൽ സമരം വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു. നിരവധി ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് അടിമാലി പഞ്ചായത്തിൽ പൂർത്തീകരിക്കാനുണ്ട്. കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് പ്രവർത്തികൾ നടത്തണമെന്ന നിർദ്ദേശത്തോടും ഭരണസമിതി മുഖം തിരിച്ച സമീപനമാണ്. LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഭരണസമിതി മുഖവിലക്കെടുത്തില്ല. അന്നയ്ക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുത്ത വീട്ടിലാണ് അന്ന ഇപ്പോൾ താമസിക്കുന്നത്. വീട് പണിയുന്നതിനായി മണ്ണ് മാറ്റുന്നത് മുതൽ വീട്ടിൽ ആവശ്യമായ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ CPIM പ്രവർത്തകരാണ് ചെയ്തു കൊടുത്തത്. VN കുമാരൻ, TK ദിനകരൻ, PK മണി, KS മോൻസി, പ്രശാന്ത് വിജയൻ, അന്നത്തെ LDF വാടംഗം TP വർഗീസ് ഉൾപ്പെടെയുള്ള CPIM പ്രവർത്തകരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈ വസ്തുതകൾ നിലനിൽക്കെയാണ് പെൻഷൻ ലഭിക്കാത്ത വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മറച്ചുവെച്ചത്. സർക്കാരിനെതിരെ തിരിക്കാൻ കോൺഗ്രസ് വാടംഗവും കോൺഗ്രസ് പ്രവർത്തകരും അന്നയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.